മാനുഷികമായിട്ടൊരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ചില വിഷയത്തിനകത്ത് ദൈവീക പ്രതീക്ഷയോടുകൂടെ ഞാനും നിങ്ങൾ കാത്തിരുന്നാൽ ഒരു ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യമായിട്ട് ഞാനും നിങ്ങൾ മാറുമെന്നുള്ളൊരു ദൈവസന്ദേശമാണ് മോർണിംഗ് മനായിലൂടെ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ, അവൻ പടിപ്പുരവാതുക്കൽ മുട്ടിയാറെ രോദ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്കൂടി പത്രോസ് പടിപ്പുരക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവൻ്റെ ദൂതനാകുന്നു എന്നവർ പറഞ്ഞു. ആമേൻ. ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നൊരു പെൺകുട്ടി നടക്കാൻ സാധ്യതയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില സഹോദരിമാർ, ആ ദൈവപ്രവൃത്തി അപ്രതീക്ഷിതമായി കണ്ടു കഴിഞ്ഞപ്പോൾ സന്തോഷത്താൽ വന്നത് പറയുമ്പോൾ അവളെ ശകാരിക്കുന്ന അതേ പ്രാർത്ഥനക്കാർ, ഇതാ ഈ രണ്ട് വാക്യത്തിനകത്തെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രതീക്ഷിക്കണം. തലമുറകളില്ലാത്ത പ്രിയപ്പെട്ടവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൺപൈതലാണോ പെൺപൈതലാണോ വേണ്ടത്, നിങ്ങൾ വിശ്വാസത്തോടെ ചില പ്രവൃത്തികൾ ചെയ്യണം. ഏറ്റവും നല്ല കടയിൽ പോയി ഏറ്റവും നല്ലൊരു ഡ്രസ്സ് മേടിക്കണം, പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ ചെയ്യണം. എന്നിട്ട് പറയണം, ഈ ഉടുപ്പെൻ്റെ കുഞ്ഞിനെ ധരിപ്പിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. സഹായിക്കണമെന്നല്ല, സഹായിച്ച് വിശ്വാസത്തോടെ ചില കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം പ്രതീക്ഷിക്കണം. യെസ്, ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? ആമേ. നിങ്ങൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവസേനി, നിങ്ങളുടെ പാസ്പോർട്ട് എടുക്കണം, കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന രാജ്യത്തിൻ്റെ വിസ ഇതിനകത്ത് പതിഞ്ഞതിനായിട്ട് സ്തോത്രം. ഇന്ന കാര്യം ഇതിനകത്ത് നടന്നതിനായിട്ട് സ്തോത്രം. പറയണം, പറയണം, നടന്നിരിക്കും. വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വെക്കുന്നവരെ പലരും കളിയാക്കും കേട്ടോ, പക്ഷേ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വെക്കുന്നവരുടെ കൂടെ ദൈവിക മാന്യത വെളിപ്പെടും. ചില കാര്യം നിങ്ങളുടെ ഉള്ളിൽ ദൈവത്താൽ ബോധ്യം വന്നു കഴിഞ്ഞാൽ ആ കാര്യം ദൈവം ചെയ്തു തരും, ഉറപ്പാണ്. പക്ഷേ ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ ചില കാര്യങ്ങൾ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ചെയ്തേ പറ്റൂ. അതിലൂടെയാണ് കർത്താവ് അത് ചെയ്യുന്നത്, കർത്താവിൻ്റെ നാമം മഹത്വമായിട്ട് മാറുന്നത്. നിങ്ങൾ മരിക്കുന്നത് വരെ പിന്നെ ആ വിടുതൽ സാക്ഷ്യമായിട്ട് ആയിരങ്ങളോട് നിങ്ങൾക്ക് പറയാനത് ദൈവം മുഖാന്തരമാക്കി നൽകിത്തരും കേട്ടോ. ആമേൻ. ഈ സന്ദേശം നിങ്ങളുടെ ലൈഫിൽ ഇന്നൊരു ഊർജം തരാൻ പോവാ. ഡൗണായി പോയ ഇനി ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ കേട്ടത് വാക്തത്വം. ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ, പക്ഷെ നീ വിശ്വാസത്തിൻ്റെ ചില സ്റ്റെപ്പുകൾ വെക്കാതിരുന്നത് കൊണ്ട് അതിപ്പോഴും മങ്ങിയിരിക്കുക. പക്ഷെ ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ തന്നെ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില ഡിസിഷൻസ് എടുക്കാൻ പരിശുദ്ധാത്മാ പ്രേരണ നൽകിത്തരും, നിയോഗം നൽകിത്തരും. ചില സ്റ്റെപ്പുകൾ നിങ്ങളങ്ങനെ വെക്കും, അതൊരു ദൈവപ്രവൃത്തിയിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. കർത്താവിനെ അവിശ്വസിക്കരുത്. വിഷയത്തിലേക്ക് വരട്ടെ. പത്രോസ് വിടുവിക്കപ്പെടാൻ മാനുഷ്യമായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല. നന്നാല് ചേവകരുള്ള 4 കൂട്ടം, 2 പടയാളികളെ നടി, 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നൊരു സമയം. അടുത്ത ദിവസം പ്രഭാതത്തിൽ അവൻ്റെ ജീവൻ എടുക്കുമെന്നുള്ള രീതിയിൽ തലേന്ന് വൈകിട്ടും കാര്യങ്ങളെല്ലാം അങ്ങനെയായിരിക്കുന്ന സന്ദർഭത്തിൽ കുറച്ച് സഹോദരിമാർ ചേർന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചത്. അങ്ങനെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം തൻ്റെ പ്രവൃത്തിയും തുടർന്നു. ആമേൻ. തൻ്റെ ദൂതനെ എവിടെയാണോ വിടുതൽ വേണ്ടത് അവിടെ കയച്ച് ഉറങ്ങിക്കിടന്ന മനുഷ്യനെ ആമേൻ തട്ടി ഉണർത്തി. രണ്ടുപേരും അറിയാതെ നടുക്ക് കിടന്നവനെ ചങ്ങലയഴിച്ച് എഴുന്നേൽപ്പിച്ച് കാവൽ നിൽക്കുന്ന പടയാളികളെ നടുവിലൂടെ പട്ടണത്തിലേക്ക് ചെല്ലുന്ന ഇരുമ്പ് ഗേറ്റും സ്വതവേ തുറന്ന് ആമെ പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയെങ്കിൽ അതിൻ്റെ പേര് ദൈവപ്രവൃത്തി എന്നല്ലേ? അതിൻ്റെ പേര് ദൈവപ്രവൃത്തി എന്നല്ലേ? ആ ദൈവത്തെ അല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? പിന്നെന്താ ഇച്ചിരി അവിശ്വാസം വന്നത് ജീവിതത്തിൽ? ഇന്നലെ എത്ര വിടുതലുകൾ ആ ദൈവം നിനക്ക് വേണ്ടി ചെയ്തത്.
പിന്നെന്താ ഇപ്പോൾ ഇച്ചി പ്രാർത്ഥന കുറഞ്ഞപ്പോൾ, ആരാധന കുറഞ്ഞപ്പോൾ, ദൈവമായിട്ടുള്ള ബന്ധം കുറഞ്ഞപ്പോൾ അവിശ്വാസം വന്നത്? തട്ടിക്കള, കുടഞ്ഞുകള, ആത്മാവ് ചാടി എഴുന്നേക്ക്, കരുത്തോടെ ദൈവം നിന്നെ നിർത്തും, ബലത്തോടെ ദൈവം നിന്നെ നിർത്തും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വളരെ ഹൃദ്യമായിട്ട് ഞങ്ങളോട് ഇടപെട്ട ദൂതിൻ്റെ മുമ്പിൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയും ദൈവകരങ്ങളിൽ വിധേയപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ മെസ്സേജ് പലരുടെയും ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില വാതിലുകളെ തുറക്കുമല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഹാലലിയ കാണാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ദൈവ മഹത്വമായിട്ട് ഇത് മാറട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.